അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാഅല്ലാഹ് നാം ഇന്ന് ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നാഥനവന്റെ ജന്നാത്തു നഈമിലും നമ്മെ എവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ ആമീൻ എന്ന് ആമുമായി കൊണ്ട് നിങ്ങളോട് ദുആ ചെയ്യുകയാണ്. ഇൻഷാഅല്ലാഹ് ലോകത്തിന്റെ നാനാഭാഗങ്ങളും 400 ചില്ലായിനം രാജ്യങ്ങളും 750 കോടി ജനങ്ങളും ആ ജനങ്ങൾക്ക് തുല്യമായിക്കൊണ്ട് കൂണുകൾ പോലെ വളർന്നു മാധ്യമിച്ചു കൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലെയും വിവേചനത്തിന്റെ മുൻവിധികളും മാധ്യമയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതുമായ വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കിട്ടിയിരിക്കുന്നത്. അതെ, ലോകത്തിന്റെ നാനാഭാഗത്തും വളരെയധികം പ്രസക്തി ആർജിച്ച 4th syndicate എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതെ ജനാധിപത്യത്തിലുള്ള ഓരോ ഘട്ടം ഘട്ടമായി തിരിച്ചുകൊണ്ട് കോടതി കഴിയുമ്പോൾ അതിന്റെ കഴിഞ്ഞിട്ട് ജനാധിപത്യ വിഹിതമായിക്കൊണ്ട് അതെ നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ആ ഒരു ജനാധിപത്യ രീതിക്ക് അതീതമായിക്കൊണ്ട് സ്വന്തം വിശേഷണവുമായിക്കൊണ്ട് വാർത്താ മീഡിയ ചാനലുകൾ പറയുന്നു ഞങ്ങൾ 4th syndicate ആണെന്ന്. അതെ, അതൊന്ന് പരിശോധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവര് 4th syndicate ആയി സ്വയം വിമർശനം അല്ലെങ്കിൽ സ്വയമായിട്ട് അതെത്തുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. അങ്ങകലെ പാശ്ചാത്യന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന അമേരിക്കയിൽ 1970 to 2017 വരെ ഏകദേശം 320 അപകടങ്ങളും അതാ കൊലപാതകങ്ങളും തീവ്രവാദ വിസ്ഫോടനങ്ങളും നടന്നപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ചാനൽ അത് റിപ്പോർട്ട് ചെയ്തത്. അതെ, ആ ചാനൽ റിപ്പോർട്ടുകളിലൂടെ മുസ്ലിം സംഘടനകളെയും മുസ്ലിം സമുദായത്തിനെയും കരിവാരി തേച്ചുകൊണ്ട് വളരെ മോശമായി നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടു തന്നപ്പോൾ അതെ അതിന്റെ സത്യാവസ്ഥ ഒരു പരീക്ഷണാടുത്തം പഠനം നടത്തിയപ്പോൾ അതിന്റെ 70% അമേരിക്കയിൽ നിലനിൽക്കുന്ന വർണ്ണവിമോചനത്തിന്റെയും വെള്ളക്കാരുടെ കൊഴുപ്പിനും ആഭാസത്തിന്റെയും പേരിലാണ് നടന്നതെങ്കിൽ അതെ അവരാണ് അതിൽ 70% കൊലപാതകങ്ങളും ആ തീവ്രവാദങ്ങൾക്കും മുൻകൂട്ടിയതെങ്കിൽ വെറും 17% മാത്രമാണ് ഇസ്ലാമിന്റെ പേരുള്ളവർ നടത്തിയ തീവ്രവാദമെങ്കിൽ ആ 17 വലുതാക്കി കാണിച്ചുകൊണ്ട് 70 മറച്ചപ്പോൾ അതെ ഏത് രൂപത്തിലാണ് പട്ടിയെ ആടാക്കുന്നത് പോലെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് വാദിക്കുന്നത് പോലെ അങ്ങനെ അവർ വിവേചനം കാണിച്ചപ്പോൾ അവിടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല, 38,863 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലുപ്പമുള്ള ഈ കേരളം, ആ കേരളത്തെ പിടിച്ച് കുലുക്കിക്കൊണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹർത്താൽ വരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ട് നടന്ന ഒരു വലിയ വാർത്തയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം. ഇപ്പൊ പോട്ടും ഇപ്പൊ